ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബസ്സിനാണെങ്കിലും നല്ല വില പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ ബോഡി വർക്ക് ഫുള്ള് ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഞാൻ ഈ ബാക്കിൽ കിടക്കുന്ന വണ്ടിയുടെ ഒരു വീഡിയോ എടുക്കാൻ വന്നപ്പോഴാണ് നമുക്ക് ഇവിടെ ഒരു അച്ഛനും മോളും ഇതിൻ്റെ റൂഫിൻ്റെ ഒക്കെ വർക്ക് ചെയ്യുന്നതായിട്ട് അറിഞ്ഞത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നത് കാണാം. അവരുടെ അച്ഛനും മോളും തമ്മിലുള്ള ഒരു വീഡിയോയും പിന്നെ അതിൻ്റെ അതിന് എത്ര കോസ്റ്റും കാര്യങ്ങളൊക്കെ ആകും എന്നുള്ളത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം. ഞാൻ ഈ ഒരു വണ്ടിയുടെ പെയിൻറ്റിങ് വീഡിയോക്ക് വന്നപ്പോഴാണ് നമുക്കിങ്ങനെ ഒരു അച്ഛനും മോളും കൂടി വർക്ക് ചെയ്യുന്നതായിട്ട് കണ്ടത്. അപ്പോൾ നമുക്ക് അവരുടെ കുറച്ച് വിഷലൊന്ന് നോക്കാം കേട്ടോ. ഇതാണ് ഫൈബറിന്റെ മാറ്റാണ് ഇത് വരുന്നത്. ഇതിപ്പോ ഒരു 350 മാറ്റാണ് വരുന്നത്. ഇതിട്ടാണ് നമ്മൾ ടോപ്പ് ലൈൻ ചെയ്യുന്നത്. ഇതിപ്പോ കൂടിയത് കുറച്ചുകൂടെ ക്വാളിറ്റിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 450 ഒക്കെ ഉണ്ട്. അതിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. ഇതാണ് മാറ്റ്. ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവം. പിന്നെ റെസിൻ ഉണ്ട്. പിന്നെ അതിന്റെ കാറ്റലിസ്റ്റ്, അത് സെറ്റ് ആവാനുള്ള കോബാൾട്ട്, പിന്നെ നമ്മള് പേപ്പർ അടിക്കുന്ന മെറ്റൽ പേപ്പർ, അതെല്ലാം ഉണ്ട്. പിന്നെ നമ്മള് ഇത് നമ്മള് പുട്ടി മിക്സ് ചെയ്യണേ. ഇത് ചോക്ക് പൗഡറും റെസിനും പിന്നെ കോബാൾട്ടും കാറ്റലിസ്റ്റും ചേർത്ത് സെറ്റ് ആയി വരും. അച്ഛന്റെ പേര് ഓമനക്കുട്ടൻ എന്നാണ്. അച്ഛനും കുറെ നാളായിട്ട് ഇപ്പൊ ഫൈബറിന്റെ വർക്ക് തന്നെ ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അല്ല
അപ്പൊ എത്ര നാളായിട്ടുണ്ടോ ഈ ഫീൽഡിലേക്ക് വന്നിട്ട്? എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതിന്റെ വർക്ക്? ഫൈബർ ഗ്ലാസിന്റെ എല്ലാ വർക്കും ഞങ്ങൾ ചെയ്യും. ഇപ്പൊ വണ്ടിയൊക്കെ ഇടിച്ചു വരാണെങ്കിൽ അതിന്റെ പാർട്സ് വർക്ക് ചെയ്യും, പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ ബോഡി വർക്ക് ഫുള്ള് ഞങ്ങൾ ചെയ്തു കൊടുക്കും. പിന്നെ കാറിന്റെയും വണ്ടിയുടെ എല്ലാത്തിന്റെ വീൽ കപ്പ്, പിന്നെ സീറ്റ് പാഡ് ചെയ്യുന്നുണ്ട്, വള്ളം, ഐസ് ബോക്സ്, അങ്ങനെ എല്ലാം ചെയ്തു കൊടുക്കും. ഇപ്പൊ എന്താ പഠിക്കുന്നത്? പി ജി ഡി സി ചെയ്യുന്നുണ്ട്. അതിപ്പോ ഈ ഓഗസ്റ്റില് തീരും, അതിന്റെ കോഴ്സ് കംപ്ലീറ്റ് ആകും. പിന്നെ ഞാൻ എം എ ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് എവിടെയാ പഠിക്കുന്നത്? ഇപ്പൊ അത് ഇഗ്നോയുടെ ഡിസ്റ്റന്റ് എടുത്തിരിക്കും. സി എം എസ് കോളേജ് കോട്ടയത്താണ്. കോട്ടയത്താണ്. പിന്നെ വേറെ പറയാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അച്ഛനെ പഠിപ്പിച്ചു കൊടുക്കുവാണോ അതോ? ആ, അച്ഛന്റെ കൂടുതൽ ഇപ്പം വർക്കറായിട്ട് തന്നെ ചെയ്യുവാണ്. ആദ്യമേ ഞാൻ ഇങ്ങനെ കണ്ടു നിൽക്കുവായിരുന്നു അച്ഛൻ ചെയ്യുന്നേക്ക്. അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ചെയ്യാൻ. അപ്പൊ ഇങ്ങനെ ചുമ്മാ ഹെൽപ്പ് ചെയ്തൊക്കെ തുടങ്ങിയതാ. പിന്നെ നല്ല ഇൻട്രസ്റ്റ് തോന്നിയപ്പോ ഞാനൊരു പ്ലസ് ടു ഒക്കെ, അതിന് മുന്നേ തന്നെ അച്ഛൻ ഇങ്ങനെ ചെറിയ വീട്ടിൽ തന്നെ വീട്ടിലും തുടങ്ങുമ്പോഴും അങ്ങനെ ചെയ്യുവായിരുന്നു അച്ഛൻ വീട്ടിൽ തന്നെ. അപ്പൊ ഞാൻ ഈ കുഞ്ഞുനാള് മുതൽ അച്ഛൻ വീട്ടില് ഒരു ഷെഡുണ്ട്, അപ്പൊ അവിടെയായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പം കുഞ്ഞുനാള് മുതൽ ഇത് കാണുമ്പോ ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പൊ എല്ലാം തൊട്ട് നോക്കാം. ഇതിന്റെ മാറ്റം എന്നൊക്കെ പറയുമ്പോ ഫൈബറിന്റെ മാറ്റി ഇങ്ങനെ ചൊറിയൊക്കെ ചെയ്യും. എന്നാലും അത് എനിക്ക് അലർജിയൊക്കെ, സ്കിൻ അലർജി ഒക്കെ ഉള്ളതാ. എന്നാലും അതിങ്ങനെ തൊട്ടൊക്കെ നോക്കുക, തുടരുതെന്ന് പറഞ്ഞാലും ഞാൻ എടുത്ത് ചെയ്തൊക്കെ നോക്കുവായിരുന്നു. അച്ഛനൊരൊട്ട് മോളോ? അല്ലല്ല, ഞങ്ങള് മൂന്ന് മക്കളാണ്. എനിക്കൊരു ചേച്ചിയുണ്ട്, അനിയത്തിയുണ്ട്. മൂന്ന് പെമ്പിള്ളേ. മൂന്ന് പെമ്പിള്ളേ. വർക്കൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. എന്തൊക്കെയാ നമുക്ക്? നിങ്ങൾ ഇപ്പൊ ഇവിടെ കോൺട്രാക്ട് ആയിട്ടാണോ വരുന്നത് അതോ വിളിക്കുമ്പോഴോ? എങ്ങനെയാണ് ഇവിടെ വരുന്നത്? ഇവിടെയൊക്കെ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് വർക്കുള്ള സ്ഥിരം വർക്കുണ്ട്. എന്റെ അച്ഛൻ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു 20 വർഷത്തോളമായിട്ട് ഈ എഫ്ആർ പിയുടെ വർക്ക് ചെയ്യുന്നത്. ഒത്തിരി വേറെ ജില്ലകളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് വണ്ടിയൊക്കെ വരാറുണ്ട്. ടോപ്പ് ലൈൻ അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കൊക്കെ ഒത്തിരി കിട്ടാറുണ്ട്. നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ദൂരത്തു നിന്നൊക്കെ ഒത്തിരി വർക്ക് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ വർക്ക്ഷോപ്പ് പോലെ ഞങ്ങൾക്ക് ഇപ്പം ചേർത്തല വർക്ക്ഷോപ്പ് ഉണ്ട്, അങ്ങനെ പുത്തനമ്പലം, അങ്ങനെ എല്ലാ ഏരിയയിലും വർക്ക്ഷോപ്പ് സ്ഥിരമായിട്ട് വിളിക്കുന്നത്. അവിടെ പോയി നമ്മൾ ചെയ്യും. നമ്മൾ എല്ലായിടത്തും പോയി ചെയ്യുന്നു. പിന്നെ വീട്ടിൽ സൗകര്യമുണ്ട്. അപ്പൊ വണ്ടി ട്രാവലറൊക്കെ വേറെ ജില്ല വരുവാണെങ്കിൽ വീട്ടിലിട്ടൊക്കെ. ബസിന്റെ ഈ ടോപ്പ് ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോ ചെറിയ ട്രാവലർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 20 അത്രയൊക്കെ റേറ്റ് വരുന്നുണ്ട്. ബസിന്റെ ഇപ്പൊ പ്രൈവറ്റ് ബസ് സാധാ ഒരു മീഡിയം റേഞ്ചിലുള്ള ബസ് ആണെന്നുണ്ടെങ്കിൽ 23 ഒക്കെയാണ്. പിന്നെ ചില ബസ് എന്ന് പറയുമ്പോൾ ഈ ടോപ്പിലൊക്കെ ഒത്തിരി പാച്ച് വർക്ക് കാണും, ഒത്തിരി പൊട്ടിപ്പൊളിഞ്ഞി ചോർന്നൊലിക്കുന്ന ബസ്സൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ബസ്സിനൊക്കെ ചെയ്യുമ്പോൾ 26 ഒക്കെ ആകും. കാരണം നമ്മളിപ്പോ അഡീഷണലപ്പോ ഒരാളെ കൂടെ ട്രെയിനിനെ കൂടെ ആരെങ്കിലും കൂട്ടത്തിൽ കൊണ്ടുപോകും. അപ്പൊ നിങ്ങളുടെ എക്യുപ്മെന്റ്സ് ഒന്ന് കാണിക്കാവോ? നമ്മള് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഓൾമോസ്റ്റ് മൊത്തം ഇട്ട് കഴിഞ്ഞു. ഈ ഒരു സ്ഥലം മൊത്തം ഇട്ട് കഴിഞ്ഞു. ഇനിയൊരു സെക്കൻഡ് കൗണ്ടറിലേ വന്നു.